എൽ ഡി സിക്കായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് എന്നാൽ ഇവയെല്ലാം ഇപ്പോൾ തന്നെ അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്നവയല്ല വിശദാംശങ്ങൾ നോക്കാം ഓഗസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന ശേഷം ധാരാളം ഒഴിവുകൾ കൂടിയിട്ടുണ്ട് അഡ്വൈസ് അയക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കയാൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനാണ് സാധ്യത ഇതിനു പുറകിൽ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വലിയ പ്രയത്നം കൂടിയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത വയനാട് കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ നല്ല രീതിയിൽ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇവയിൽ പലതും ആൻറ്റിസിപ്പേറ്ററി വേക്കൻസികളാണ് അതായത് ഭാവിയിലുണ്ടായേക്കാവുന്ന പ്രതീക്ഷിത ഒഴിവുകൾ അങ്ങനെയുള്ളവ ഓരോ ജില്ലകളിലും എത്ര വീതം ഉണ്ടെന്ന് നോക്കാം കണ്ണൂരിൽ ആകെയുള്ള നൂറ്റി അറുപത്തിയൊന്ന് ഒഴിവുകളിൽ ഒമ്പതെണ്ണം ഇത്തരത്തിലുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നും ഇരുപത്തിനാലിൽ അഞ്ചും ഇരുപത്തി അഞ്ചിൽ മൂന്നും ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത് വയനാട് ജില്ലയിൽ ആകെയുള്ള മുപ്പത്തിയഞ്ച് ഒഴിവുകളിൽ ഒരെണ്ണത്തിൽ ഈ വർഷം നവംബറിൽ മാത്രമേ അഡ്വൈസ് അയയ്ക്കുകയുള്ളൂ തൃശ്ശൂരിലെ നൂറ്റി നാൽപ്പത്തിയേഴ് ഒഴിവുകളിൽ പതിനാറെണ്ണവും ഇത്തരത്തിലുള്ളവയാണ് ഈ വർഷാവസാനം രണ്ട് ഇരുപത്തിമൂന്നിൽ അഞ്ച് ഇരുപത്തിനാലിൽ ഏഴ് ഇരുപത്തി അഞ്ചിൽ രണ്ട് എന്നിങ്ങനെയാണ് പ്രതീക്ഷിത ഒഴിവുകൾ എറണാകുളത്ത് നൂറ്റി എൺപത്തി അഞ്ചിൽ പത്തെണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് ഈ വർഷാവസാനം രണ്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏഴും ഇരുപത്തിനാലിൽ ഒന്നും ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നു ഇടുക്കിയിലെ തൊണ്ണൂറ്റി മൂന്നിൽ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രതീക്ഷിക്കേണ്ടത് കോട്ടയത്തെ തൊണ്ണൂറ്റിയൊന്നിൽ രണ്ടൊഴിവുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആലപ്പുഴയിലെ എൺപത്തിയെട്ട് ഒഴിവുകളിലെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഈ വർഷാവസാനവും ഒരെണ്ണം അടുത്ത വർഷവുമാണ് അഡ്വൈസ് അയക്കുക പത്തനംതിട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് ഇരുപത്തി നാലിൽ നാല് ഇരുപത്തി അഞ്ചിൽ ഒന്ന് എന്നിങ്ങനെ ആറ് ഒഴിവുകളാണുള്ളത് കൊല്ലം ജില്ലയിലെ ഒഴിവുകളിൽ ഒരെണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടൊഴിവുകളും ഈ വർഷം അവസാനം തന്നെ പ്രതീക്ഷിക്കാവുന്നവയാണ് ഇതിനു പുറമെ കോടതി വിധി പ്രകാരം നൂറ്റി അറുപത്തിയേഴ് ഒഴിവുകൾ മാറ്റിവെച്ചതായി കേൾക്കുന്നു ഈ നൂറ്റി അറുപത്തിയേഴിൽ നൂറ്റി ഇരുപതെണ്ണം കോഴിക്കോടും മുപ്പത്തിയൊന്നെണ്ണം കാസർകോടും പന്ത്രണ്ടെണ്ണം എറണാകുളത്തും നാലെണ്ണം ഇടുക്കിയിലുമാണുള്ളത് കോടതി വിധിക്കു ശേഷം മാത്രമേ ഇവയിൽ അഡ്വൈസ് അയയ്ക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലുമെല്ലാം ധാരാളം ഒഴിവുകൾ വരാനിരിക്കുന്നുണ്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം